നമ്മള് പ്രത്യേകിച്ചും അറിയാം, നമ്മൾ 9 വർഷം 10 വർഷം ആവും ഒരുമിച്ച് അഭിനയിക്കാന്ന് പറയുന്നത്. പിന്നെ നിഷയുടെ വേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വളരെ വ്യത്യസ്തമായ സംഭവം. ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. കാരണം ഇതൊരു ഒരു മിഡിൽ ഏജും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു അതിൻ്റെതായ ഒരു ട്രാൻസ്ഫർമേഷൻ വരെ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ആണ്. വളരെ ഒരു സറ്റിലായിട്ട് ചെയ്തിരുന്നു, അതായത് മൈന്യൂട്ട് സംഭവങ്ങൾ പോലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിഷ. നിഷ മാത്രമല്ല പോളി ചേച്ചി, ഇവിടെ കൃഷ്ണേന്ദ്ര പ്രസാദ്, ഒരുപാട് ഒരു എല്ലാ ആക്ടേഴ്സും ഇവിടെ ആ കാലഘട്ടത്തിനനുസരിച്ച് പോയി. നമ്മളിപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് കൂടുതലും സിനിമ അല്ലെങ്കിൽ എങ്ങനെയാണ് അഭിനയം നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ അഭിനേതാവ് എന്നുള്ള കവിഞ്ഞ ക്യാരക്ടർ ആയിട്ട് നമ്മൾ എല്ലാവരും അതിൻ്റെ ഒരു ലെവലിൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചു എന്നുള്ള എല്ലാവരും. നല്ല കഥ അന്യം നിന്നുള്ള നമുക്കറിയാം, എഴുത്തോല എന്നൊക്കെ പറയുന്നത് നമ്മൾ ഞാൻ കണ്ടിട്ടില്ല. എന്നപ്പോൾ ഞാൻ മണ്ണിലെഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ പോയി അത് വീണ്ടും കാണാനും അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ലൊരു സിനിമ, നല്ല സിനിമ കണ്ട് ഇമോഷണലൊക്കെ ആവും, ചിലപ്പോൾ കരയും. അല്ല കരഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ കരയാൻ വേണ്ടി കരയില്ലല്ലോ, സന്തോഷമല്ല. അത് അങ്ങനെ നമ്മൾ അത് ചെല്ലുമ്പോൾ ഇങ്ങനെ കരയും, പൊതുവേ ചെറിയ ഇമോഷണൽ അങ്ങനെ ഞാൻ കരയും. പക്ഷെ ഇത് കുറച്ച് ഭയങ്കര രസമുണ്ട്. അതിനുവേണ്ടി നമ്മൾ കരയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അറിയാം നമ്മൾ അവരെ കൂടെ സഞ്ചരിക്കുമ്പോൾ, ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ മിഷ ആൾക്കാരെടുത്താൽ അതിൽ തീർച്ചയായിട്ടും മിഷ പെടും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം ഒട്ട ഇപ്പം ഇറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഒന്നിനൊന്നും മിച്ചമായിരുന്നു. അതിനപേക്ഷിച്ച് ഇത് വളരെ വളരെ ബെറ്റർ, ഒരുപാട് ഗ്രൂപ്പ് ആക്ടിങ് ലെവൽ. അതിപ്പോൾ അവരുടെ ഇതല്ലേ, നമ്മുടെ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരു വർഷം കഴിഞ്ഞിട്ട് സോറി എഗ്രിമെൻ്റ് കഴിഞ്ഞ് ഒക്കെ അല്ലേ അവിടെവിടത്തുള്ളൂ വേഷം അല്ലേ, ആ ചാനലിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ചാൻസ്. ഭയങ്കര യൂട്യൂബിൽ കണ്ടറിയാം, ട്രെൻഡിങ് ഒന്നല്ലേ അല്ലേ. അപ്പം നല്ല റിയാക്ഷനാണ്. പിന്നെ അവരുടെ സജഷൻസ് കൂടെ ഒരുപാടുണ്ട്. അവർക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കൊണ്ടുവരണം, അവർ തന്നെ കഥ നിശ്ചയിക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴേ അപ്പോൾ ഇതിൽ ജനപങ്കാളിത്തത്തിൽ അങ്ങ് അറ്റം ടോപ്പ് അങ്ങ് എത്തി. അപ്പം അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ഇപ്പോൾ ഓരോ എപ്പിസോഡ്സ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി തന്നെയാണ് ചെയ്യുന്നത്. വളരെ നല്ല റെസ്പോൺസാണ്. ബ്രേക്കുന്നത് 3 മാസമല്ലേ ഉള്ളൂ. ഈ 3 മാസം ഞങ്ങൾ ബ്രേക്ക് ആവുന്നില്ല, റീറ്റെയിൽ കാശ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഒരിക്കലും നമ്മുടെ ആൾക്കാരുടെ നമ്മൾ ബ്രേക്ക് ആവുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1 വർഷം അല്ലല്ലോ, 9 വർഷം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കഴിയല്ല. അപ്പോൾ അങ്ങനെ എല്ലാ മാസവും ഏകദേശം ഒരു 10-20 ദിവസത്തോളം ഷൂട്ട് കാണും. അപ്പൊ അങ്ങനെ 3 വർഷം കഴിയല്ലോ. സന്തോഷം, എല്ലാവരും സന്തോഷമേ ഉള്ളൂ. Okay.